everyone, welcome to Examiner IT Practical Class. Appo ningade mail merge nalla topic aanu ee video la discuss cheyamanna valare simple aayittu ningade publishing chapter le mail merge varu oru odt file le ods file ingane link ede database ing link aanu nokkalla naan parneram povunnathu appo aarum pedikenda ee video oru pravasham ningal kandane full set aavu appo ippa thana like button adike subscribe cheya karan free aanu makkale ningalku free aayittu mark kittikolu ee pravasham model exam nu final exam nalla important aayittu varuna oru activity ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റിയായിരിക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പറയുന്നത് വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നിങ്ങൾ ഈ ഐഡിയ ആണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഹോമിൽ ഇങ്ങനെ ഇരിക്കും തന്നിരിക്കുക, എക്സാം ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ഓക്കെ, എക്സാം ഡോക്യുമെന്റ്സ്, എക്സാം ഡോക്യുമെന്റ്സിൽ ഒരു സ്പോർട്സ് ഐ ഡി ഡോട്ട് ഒ ഡി ടി ഉണ്ടാവും, സ്പോർട്സ് ഡോട്ട് ഒ ഡി എസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ ഫയൽ ഓപ്പൺ ചെയ്താൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നിങ്ങളുടെ എക്സാമിന് വരുമ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പെട്ടിയിലൊക്കെ ആയിരിക്കും. പക്ഷേ അലൻ സാർ ഇപ്പോൾ തൽക്കാലം വേഗം ഉണ്ടാക്കേണ്ടതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്രാക്ടിക്കൽ ഞാൻ പറഞ്ഞാൽ. ഓക്കെ, ഞാനിത് പറയുന്നത് നിങ്ങൾ കേട്ടാൽ സെറ്റ്. അപ്പോൾ നിങ്ങൾ ആ ഒ ഡി ടി ഫയൽ ഓപ്പൺ ചെയ്യുന്നു, നിങ്ങളുടെ റൈറ്റർ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമുക്കിവിടെ നെയിമും ഐറ്റമും ഓരോ പ്രാവശ്യം അലിൻ സാർ, അലക്സ് സാർ, ആർച്ചറാബിസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോകുന്നതിന് പകരം മടിയന്മാർക്ക് വേണ്ടിയിട്ട് ഇരിക്കാം. എന്താണ് സംഭവം, മെയിൽ മെർജ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ ഇൻസേർട്ട് ഒക്കെ, എവിടെയെങ്കിലും ഒക്കെ ഇൻസേർട്ട് നിൽക്കാം, എന്നിട്ട് ഫീൽഡിലേക്ക് പോവാം, താഴെ കണ്ട ഫീൽഡ്. ഇനി അത് കഴിഞ്ഞിട്ട് വേഗം ആഡ് ചെയ്യാൻ പോകുന്നത് മോർ ഫീൽഡ്സ് നിൽക്കുക, മോർ ഫീൽഡ്സ്. ഓക്കെ, ഇനി ദ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് ക്രോസ് റെഫറൻസ് ഒന്നും അല്ല വേണ്ടത്, നിങ്ങൾ അവസാനത്തിലേക്ക് പോവുക ഡേറ്റാബേസ്. ഡേറ്റാബേസിലേക്ക് വന്നിട്ട് എന്താണ് നിങ്ങൾ നോക്കുമ്പോൾ ബിബ്ലിയോഗ്രഫി ഇതൊന്നും അല്ല, നിങ്ങളെന്താ ബ്രൗസ് ചെയ്യാം. ഓക്കെ, ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്യുന്നത് എവിടെയാണ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പേരുണ്ടെങ്കിൽ പേര്, അപ്പോൾ ഇവിടെ ഇ ഡബ്ല്യു എൽ എന്നാൽ നിങ്ങൾ ഹോം ആയിരിക്കും കാണുക. ഹോമിൽ എക്സാം ഡോക്യുമെൻസിൽ ഓക്കെ അതിനുള്ളൊരു ഒ ഡി എസ് ഫയൽ ഉണ്ട്, ഒ ഡി എസ് ഫയൽ, ഒരു ഷീറ്റ് പോലത്തെ ഫയൽ. ഓക്കെ, അപ്പോൾ മാക്സിനുണ്ട്, അപ്പോൾ അത് നെക്കി. അപ്പം അത് നെക്കി കഴിഞ്ഞാൽ ഇവിടെ ഇൻസേർട്ട് നെക്കല്ലേ ചെയ്യേണ്ടത്, ഇത് ഈ ബട്ടൺ നെക്കുക. ഈ ബട്ടൺ നെക്കുമ്പോൾ അത് ഓപ്പണായി, അതിനുള്ളിൽ ഈ ബട്ടൺ നെക്കുമ്പോൾ അത് ഓപ്പണായി. ഇനി നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് കാര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഷീറ്റിൽ നെയിമും ഐറ്റം മാത്രമല്ല, അവരുടെ ഏജ് ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, കുറേ സാധനങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് എന്താണ് ലിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പ്രകാരം, ഇവിടെ നെയിം ഫില്ല് ചെയ്യണം, ഇവിടെ ഐറ്റം ഫില്ല് ചെയ്യണം. രണ്ട് കാര്യം ചെയ്യും. ഇവിടെ ഞാൻ കൊണ്ടിട്ട് എൻ്റെ മൗസ് കൊണ്ടേ വെച്ചിട്ട് ഞെക്കിയിട്ട് നെയിം ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടെ വന്നോളൂ. ഓക്കെ, ഞാൻ അൺഡു ചെയ്യാണ്, അൺഡു ചെയ്യാൻ പറ്റുന്നില്ല, ആൻസർ അൺഡു ചെയ്തു. ഇനി അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് നെയിം നെക്കിയിട്ട് ഇവിടെ നെക്കിയിട്ട് ഇൻസേർട്ട് നെക്കാം. അപ്പോൾ അവിടെ ഇൻസേർട്ട് ഇഷ്ടമുള്ള ചെയ്യാം. ഇനി ഐറ്റമോ, ഐറ്റം ഞാൻ എവിടെ കൊടുക്കേണ്ടത്, സൂപ്പർ പവറില്ല, സീക്രട്ട് പവറിലാണോ, അല്ല. എന്താണ് ചെയ്യേണ്ടത്, ഐറ്റമിൻ്റെ അവിടെ നെക്കിയിട്ട് ഐറ്റം ഡബിൾ ക്ലിക്ക് ചെയ്തു, കഴിഞ്ഞു. ദിസ് ഇസ് ഓൾ, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. അപ്പം ആ ഷീറ്റിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടേക്ക് ലിങ്കായി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞു ഇത് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഇങ്ങനെ വെറുതെ പേരിങ്ങനെ വരാ, ഓരോ ആൾക്കാരെ പേരൊന്നും വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൽ നെക്കിയിട്ട് ഇവിടെ വരാം, പ്രിൻറ്റ് പ്രിൻറ്റ് പ്രിൻറ്റ്. ഒന്നെങ്കിൽ കൺട്രോൾ പീനൊക്കെ അല്ലേ പ്രിൻറ്റ് നെക്കാം. ഇനി കണ്ടോ, യുവർ ഡോക്യുമെൻറ്റ് കൺസേൺസ് ബ്ലാബ്ലി ബ്ലൂ ബ്ലൂ ബ്ലൂ, ഡ്യൂ വോണ്ട് ഫോം ലെറ്റർ, ആ യെസ്, പ്രിൻറ്റ് ചെയ്യണം. ഇനി നോക്കിയേ, പ്രിൻറ്ററിൽ കൂടെ പ്രിൻറ്റ് ചെയ്യരുത്, നിങ്ങളാ നിങ്ങളുടെ ആൻസർ പേപ്പർ ഇതാവും, അവിടുത്തെ സ്കൂളിലെ ലാബിലെ പ്രിൻറ്ററിൽ കൂടെ വരും, പ്രിൻറ്റ് ചെയ്യരുത്, വരുന്നുണ്ടാവില്ല. എന്നാലും ഫയലിൽ നെക്കണം. ഓക്കെ, ഫയലിൽ നെക്കണം. അപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ ലിങ്ക് ആണല്ലോ, മെയിൽ മെർജ് ഒക്കെ ഉണ്ടല്ലോ, ശരി ആയിക്കോട്ടെ, ഇതിൻ്റെ ഓക്കെ നെക്കാം. എന്നിട്ട് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, എക്സാം ഡോക്യുമെൻറ്റ്സിലല്ല, അവിടെയല്ല വേണ്ടത്. നിങ്ങൾ ഹോമിൽ വരിക, എക്സാം ടെന്നിൽ നിൽക്കുക, നിങ്ങളെന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ, നിങ്ങളുടെ റോൾ നമ്പർ നിൽക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്, 6 കൊടുക്കുക, അത് കൊടുത്തു സേവ് കൊടുക്കുന്നു. ഓക്കെ, സേവ് കൊടുക്കുന്നു, കഴിയും. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ അവിടേക്ക് പോവാണ്, ഇത് മിനിമൈസ് ചെയ്ത് ക്ലോസ് ചെയ്യണം കേട്ടോ. ഞാൻ എന്താണ് ഹോമിലേക്ക് പോകുന്നു, എക്സാം ടെന്ന്, എൻ്റെ എക്സാം ടെന്നിലേക്ക്, ആൻഡ് ദ ഒ ഡി ടി ഫയൽ, ഒ ഡി ടി ഫയൽ അത് ഞാൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ നമ്മുടെ മറ്റേതായിട്ട് ലിങ്ക് ആണോ കറക്റ്റാണോ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓ നെയിമും ഇതും അല്ല വന്നത്, നെയിം ഓഫ് സ്റ്റുഡൻറ്റ് അലൻ സർ, ആ കൊള്ളാം. ഐറ്റം എന്താ, ബിരിയാണി ഈറ്റിംഗ്, ഞാൻ ബിരിയാണി ഈറ്റിങ്ങിൻ്റെ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് വരുന്ന ആളാണ് ഞാൻ, പണ്ടേ അങ്ങനെയാണ്. പിന്നെ അലക്സ് സർ, അടുത്തത് പേര് വന്നു അലക്സ് സർ കമ്പ്യൂട്ടർ ഹാക്കിംഗ്, അലക്സ് സർ കമ്പ്യൂട്ടർ ഹാക്കറാണ്. അപ്പോൾ പിന്നെന്താണ്, അർച്ചനാമിസ് ഫെയിൻസ് ഫേസ് പെയിൻറ്റിങ്, ഫേസ് പെയിൻറ്റിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടോ, നിങ്ങൾക്ക് എത്ര ആൾക്കാരുടെ ഡേറ്റ് തന്നു, എത്ര ഫീൽഡുകളുണ്ടോ, അതൊക്കെ നമ്മൾ മെയിൽ മെർജ് ചെയ്തു. ഇതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നാളെ വേറെ ക്വസ്റ്റ്യൻ തരും, എന്താണ് ഫുട്ബോൾ ഐഡൻറ്റി കാർഡ് ചെയ്യാനും അല്ലെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ പറയും, എല്ലാം സെയിം സംഭവമാണ്. ആ ഷീറ്റ് ലോഡ് ചെയ്യുക, എവിടുന്നാണ് നിങ്ങൾ മനസ്സിലാക്കണത്, ഇൻസേർട്ട് നിൽക്കുക, ഫീൽഡ് പോവുക, മോർ ഫീൽഡ് നിൽക്കുക, അവസാനത്തെ ഓപ്ഷൻ നിൽക്കുക ഡേറ്റാ ബേസ്, എന്നിട്ട് നിങ്ങൾ അങ്ങ് ബ്രൗസ് ചെയ്യുക, ബ്രൗസ് ചെയ്തിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക, ഏതെവിടെ വേണമെന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇടുക, അത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. മക്കളെ, ഇപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ കുറേ പ്രാക്ടിക്കലും കുറേ തിയറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സൺക്ലോക്ക് വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആദ്യത്തെ കപ്പ് വരയ്ക്കാനുള്ള വന്നിട്ടുണ്ടാവും, പോസ്റ്റർ പോലത്തെ വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ടോ, അതൊക്കെ കാണുക. എല്ലാത്തിനെയും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഒരു പ്ലേലിസ്റ്റ് ആൻഡ് തിയറി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ട്, ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് കമൻസിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ അതൊക്കെ കാണുക, അതിൻ്റെ കമൻസിൽ അറിയിക്കുക.
അറിയിക്കുക. ആൻഡ് നിങ്ങൾ ആകെ ഒരു ഉപകാരം ചെയ്യേണ്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കാരണം ഇത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പം ഇത്രയും കാലം മെയിൽ മാർച്ച് അറിയാത്തൊരു ഫ്രണ്ടിന് ഇത് മനസ്സിലായാലും നിങ്ങളുടെ പ്രാക്ടിക്കലിൽ ഫുൾ മാർക്കാണ് കിട്ടിയിരുന്നത്, 7 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ ഇനി വേണമെന്ന് പറയാം, അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.